ഇടത് സ്ഥാനാർത്ഥിയുടെ അശ്ലീല വീഡിയോ വിവാദത്തിൽ മുസ്ലിം ലീഗ് ബന്ധം നിഷേധിച്ച പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം. ഇടത് സ്ഥാനാർത്ഥി ജോസഫിന്റെ പേരിൽ വ്യാജ അശ്ലീല വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിടിയിലായ അബ്ദുൾ ലത്തീഫ് ലീഗ് അനുഭാവിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ ഇന്ന് രാവിലെയാണ് കൊച്ചി പോലീസ് പിടികൂടിയത്. എന്നാൽ ലത്തീഫ് ലീഗുകാരനല്ലെന്ന് PMA സലാം പ്രതികരിക്കുന്നു. ലീഗുകാരനാണെന്ന് പറയുന്നത് കൈരളി ചാനലും മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും മാത്രമാണെന്നാണ് PMA സലാം പറയുന്നത്. ലത്തീഫിന്റെ അറസ്റ്റ് ഇടതുപക്ഷം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പുറത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കിവെച്ച ഒരു നാടകമാണിത്. ലത്തീഫിന് മുസ്ലിം ലീഗുമായി യാതൊരു ബന്ധവുമില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല. ലത്തീഫ് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നയാളാണ്. ഇയാളെ കുറിച്ച് പാർട്ടി വ്യക്തമായി അന്വേഷിച്ചു. നാടകം അഭിനയിക്കാൻ ആളെ കൂട്ടി CPM കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ്, മുസ്ലിം ലീഗിന്റെ പേര് ദുരുപയോഗപ്പെടുത്തുകയാണ്. തികച്ചും അവാസ്തവവും വ്യാജവുമാണ് ആരോപണമെന്നും PMA സലാം പ്രതികരിച്ചു. അതേസമയം തൃക്കാക്കരയിൽ LDF വിജയം സുനിശ്ചിതമാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. ഉയർന്ന പോളിംഗ് LDF അനുകൂലമാണെന്ന് കോടിയേരി പറഞ്ഞു. UDF BJP കൂട്ടുകെട്ട് തൃക്കാക്കരയിലുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നികൃഷ്ട മാർഗത്തിനും UDF ശ്രമിക്കുമെന്നും ജോസഫിനെതിരായ വ്യാജ അശ്ലീല വീഡിയോ പ്രചരണം ചൂണ്ടിക്കാട്ടി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തൃക്കാക്കരയിലെ ജനങ്ങൾ വലിയ ആവേശത്തോടെയാണ് LDF വിജയിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇതുവരെ വോട്ട് ചെയ്യാത്തവരടക്കം ഇത്തവണ മാറി ചിന്തിക്കുന്നു. സംസ്ഥാനത്താകെ നടക്കുന്ന വികസന പദ്ധതികൾ തൃക്കാക്കരയിലും വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മണ്ഡലം കൈവിടുമെന്ന് ഉറപ്പായതോടെയാണ് UDF എന്തും വിളിച്ചു പറയുന്ന മാനസികാവസ്ഥയിലെത്തിയതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നും ആരോടും വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ കലാപഭൂമിയാക്കാനാണ് RSSഉം പോപ്പുലർ ഫ്രണ്ടും ശ്രമിക്കുന്നതെന്നും മുസ്ലിം മതവിഭാഗത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ മുൻ MLAയും ആലപ്പുഴ റാലിയിൽ കുട്ടിയെ കൊണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗത്തിനെതിരെ വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടും നാടിന്റെ സമാധാനം തകർക്കാനാണ് ശ്രമിച്ചത് എന്നും കോടിയേരി തുറന്നടിച്ചു.